നമസ്കാരം എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് അഷ്ടമിരോഹിണിയെ പറ്റിയിട്ട് എനിക്കറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനാണ് അഷ്ടമിരോഹിണി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണന്റെ ജന്മനാളാണല്ലോ അപ്പൊ അഷ്ടമിരോഹിണിയെ പറ്റിയിട്ട് എനിക്കറിയാവുന്ന ചെറിയ കഥകൾ നിങ്ങളെയായിട്ട് പങ്കുവെക്കാച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അതിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം അത് നിങ്ങളുടെ കമന്റ് ബോക്സിലൂടെ നിങ്ങൾ എന്നെ അറിയിക്കും വേണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്നാണ്ട് അമർത്തിക്കോളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം എല്ലാ പ്രാവശ്യവും അഷ്ടമിരോഹിണിക്ക് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകാറുണ്ട് ഇപ്രാവശ്യം കൊറോണ എന്ന എപ്പിഡമിക് കാരണം ആർക്കും അമ്പലത്തിലൊന്നും പോവാൻ സാധിക്കില്ല വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിക്കുകയാണ് ചെയ്യുക ഒപ്പം വ്രതം എടുക്കും ചെയ്യും ഈ അഷ്ടമിരോഹിണി ദിവസമാണ് ഞങ്ങൾക്ക് കണ്ണനെ കിട്ടിയത് അത് കാരണമാണ് അവന് കണ്ണൻ എന്നുള്ള പേരിട്ടത് ഇപ്രാവശ്യം അവന് അഷ്ടമിരോഹിണി ദിവസം 2 വയസ്സാണ് ആവണത് എന്നാ ഓണൊക്കെ എല്ലാവരും നന്നായി ആഘോഷിച്ചില്ലേ അവരെല്ലാവർക്കും അതിന്റെ ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ടാവൂലോ അല്ലെ എന്നാൽ നമുക്ക് അഷ്ടമിരോഹിണിയുടെ കഥകളെ പറ്റി പറയാം ഞാൻ അതിലേക്ക് കടക്കാം ഞാൻ അധികം നിങ്ങളെ പറഞ്ഞു ബോറടിപ്പിക്കണമെന്നു നാളെ അഷ്ടമിരോഹിണി അതായത് വ്യാഴാഴ്ച സെപ്റ്റംബർ മാസം 10/2020 മലയാള മാസം പറയുകയാണെങ്കിൽ ചിങ്ങമാസം 25 വ്യാഴാഴ്ച ഗുരുവായൂരപ്പന്റെ ദിവസം കൂടി ആയ കാരണം അഷ്ടമിരോഹിണി ആ ദിവസം വന്നത് വളരെ കയമായിട്ടാണ് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ 8-ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ച ദിവസമാണ് അഷ്ടമിരോഹിണി അഷ്ടമിരോഹിണിക്ക് നമുക്ക് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി എന്നും പറയും ശ്രീകൃഷ്ണ ജയന്തി എന്നും പറയും ചിങ്ങമാസത്തിൽ രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒത്തുചേർന്ന ദിവസത്തിലാണ് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ ജനിക്കുന്നത് ലോകത്തിലെ നന്മയ്ക്ക് കുറവ് സംഭവിച്ചപ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി ജനിച്ചതെന്നാണ് വിശ്വാസം ത്രേതായുഗത്തിലെ ദേവാസുര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അസുരന്മാർ ദ്വാപരയുഗത്തിൽ ഭൂമിയിൽ പിറന്നു വീണുമെന്നാണ് സങ്കല്പം ഈ ത്രേതായുഗം എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ പരശുരാമനും ശ്രീരാമനും ഭൂമിയിൽ അവതരിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് ത്രേതായുഗം അതുപോലെ ദ്വാപരയുഗം എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണനും ബലരാമനും അവതരിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് ദ്വാപരയുഗം അസുരന്മാർ പൂർവാധികം ശക്തി പ്രാപിച്ചപ്പോൾ അസുരന്മാരുടെ അംഗസംഖ്യ കൂടുകയും ഭൂമിയിൽ അവരുടെ ഉപദ്രവം കൂടുകയും ചെയ്തു അപ്പൊ എന്താ ചോദിച്ചാ നമ്മുടെ ലോകത്ത് അധർമ്മം വളരെ അധികം കളിയാടി തുടങ്ങി അതോടെ എല്ലായിടത്തും അസുരന്മാര് അവരുടെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു ഈ കാരണം കൊണ്ട് നമ്മുടെ ഭൂമിദേവിക്ക് വളരെ അധികം വിഷമം അനുഭവിക്കേണ്ടി വന്നു നമ്മുടെ അസുരന്മാരിലെ പ്രധാനി കാലനേമി വംശത്തിൽപ്പെട്ട കംസനായിരുന്നു അപ്പൊ ഭൂമിദേവി എന്താ ചെയ്തത് നിങ്ങക്ക് കേക്കണ്ടേ അസുരന്മാരുടെ പ്രവൃത്തികളില് മനമെടുത്ത ഭൂമിദേവി ഉടൻ തന്നെ ദേവലോകത്തെത്തുകയും വിവരം ദേവന്മാരെ അറിയിക്കുകയും ചെയ്തു നമ്മുടെ ഭൂമിദേവി പശുവിന്റെ രൂപത്തിലാണ് ദേവലോകത്തേക്ക് പോയത് അപ്പൊ ദേവന്മാരെല്ലാവരും കൂടിയിട്ട് ഭൂമിദേവിയും കൂടിയിട്ട് ബ്രഹ്മലോകത്ത് പോയിട്ട് ബ്രഹ്മാവിനെ കണ്ടു എന്നിട്ട് ബ്രഹ്മാവിനോട് വിവരമറിയിച്ചു അപ്പൊ നമ്മുടെ ബ്രഹ്മാവ് എന്താ പറഞ്ഞതെന്നറിയോ ബ്രഹ്മാവ് കംസന് വരം കൊടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ട് തനിക്ക് കംസനെ കൊല്ലാൻ പറ്റില്ല എന്നും ഭൂമിദേവിയോട് ദേവന്മാരോടും ബ്രഹ്മാവ് പറഞ്ഞു അവരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്തു എന്നറിയോ അവരെല്ലാം കൂടിയിട്ട് വൈകുണ്ഠത്ത് പോയിട്ട് മഹാവിഷ്ണുവിനെ കണ്ടിട്ട് വിവരം പറഞ്ഞു അപ്പൊ മഹാവിഷ്ണു എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ താൻ ഭൂമിയിൽ അവതരിച്ചിട്ട് ലോകത്തിന് ഉപകാരപ്രദമായ രീതിയിൽ അസുരന്മാരെ കൊല്ലുമെന്നും ഭൂമിയുടെ അമിത ഭാരം കുറയ്ക്കുമെന്നും മഹാവിഷ്ണു പറഞ്ഞു അങ്ങനെ മഹാവിഷ്ണു ശ്രീകൃഷ്ണാവതാരം സ്വീകരിച്ച് ഭൂമിയിൽ ജനിച്ച ദിവസമാണ് നമ്മുടെ അഷ്ടമിരോഹിണി നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ ജനിച്ച ദിവസം കോടമഞ്ഞും കൊടുങ്കാറ്റും പേമാരിയും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത് രാജകുടുംബത്തിലെ വസുദേവരുടെയും ദേവകിയുടെയും 8-ാമത്തെ പുത്രനായിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ജനിക്കുന്നത് അധികാരം പിടിച്ചടക്കാൻ വേണ്ടി ദേവകിയുടെ സഹോദരനായ കംസൻ ദേവകിയെയും വസുദേവരെയും തുറുക്കിലടക്കുന്നു എന്നാൽ ദേവകിയുടെ 8-ാമത്തെ പുത്രൻ അദ്ദേഹത്തെ വധിക്കുമെന്ന ഭീഷണി കംസനെ വളരെയധികം ഭയപ്പെടുത്തിയിരുന്നു അപ്പൊ കംസൻ എന്ത് ചെയ്തു എന്നറിയോ ദേവകിയുടെ 6 കുട്ടികളെയും അമ്മാവനായ കംസൻ നിഷ്കരണം പ്രസവിച്ച് ഉടനെ തന്നെ വധിച്ചു
അപ്പോൾ അമ്മാവനായ കംസൻ ഈ കുട്ടിയോടെ തന്നെ എപ്പോഴും ഇങ്ങനെ കൊല്ലണ കാരണം ബലരാമൻ, അതായത് ഏഴാമത്തെ പുത്രനായ ബലരാമന്റെ ഗർഭം ദേവകിയുടെ ഉദരത്തിൽ നിന്ന് രോഹിണിയിലേക്ക് മാറ്റപ്പെട്ടു. ഈ രോഹിണി എന്ന് പറഞ്ഞാൽ വസുദേവരുടെ വേറൊരു ഭാര്യയായിരുന്നു. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ രോഹിണി നാളില് ഒരു കൊടുങ്കാറ്റും പേമാരിയും ഒക്കെ ഉള്ള ദിവസം ജനിച്ചു. അപ്പൊ വസുദേവരെ എന്ത് ചെയ്തു വെച്ചാൽ, ഭഗവാൻ ജനിച്ച ഉടനെ തന്നെ അമ്പാടിയിലുള്ള നന്ദഗോപരുടെയും യശോദയുടെയും അടുത്തേക്ക് കുട്ടീനെ എത്തിച്ചു. നന്ദഗോപരുടെ പത്നിയായ യശോദ പ്രസവിച്ച പെൺകുഞ്ഞിനെ ദേവകിയുടെ അടുത്ത് കൊണ്ട് കടത്തുകയും ചെയ്തു. അപ്പൊ കുഞ്ഞ് ജനിച്ചു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ കംസൻ സാക്ഷാൽ മായാദേവിയായ ആ കുഞ്ഞിനെ വധിക്കാൻ വേണ്ടി തുനിഞ്ഞു. എന്നാൽ ആ സമയം ആ പെൺകുഞ്ഞ് ആകാശത്തിലേക്ക് പറഞ്ഞിട്ട് നിന്റെ അന്തകൻ നിന്നെ കൊല്ലാൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെന്ന് കംസനോട് പറയുകയും ചെയ്തു. ഇത് കേട്ട കംസൻ എന്താ ചെയ്തതെന്നറിയോ? ആ സമയത്ത് ജനിച്ച എല്ലാ കുട്ടികളെയും കൊല്ലാൻ വേണ്ടിയിട്ട് പൂതന എന്ന ഒരു രാക്ഷസീനെ നിയോഗിച്ചു. നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ കളിച്ചു വളർന്നത് അമ്പാടിയിലാണ്. അവിടെ ഒരു ദിവസം പൂതന എന്ന രാക്ഷസി എത്തുകയും വിഷം പുരട്ടിയ മുലപ്പാല് നമ്മുടെ ഭഗവാന് കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഭഗവാൻ പൂതനയുടെ മുലപ്പാലിനൊപ്പം ജീവനും കൂടിയും വലിച്ചെടുത്തു. അപ്പൊ പൂതന എന്ന രാക്ഷസിയെ കൊണ്ട് കൃഷ്ണനെ കൊല്ലാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോ കംസൻ എന്ത് ചെയ്തു എന്നറിയോ? തൃണാർത്തൻ എന്ന ഒരു അസുരനെ കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി നിയോഗിച്ചു. അപ്പൊ കൊടുങ്കാറ്റായി എത്തിയ തൃണാർത്തൻ കൃഷ്ണനെ എടുത്ത് പറഞ്ഞു. ആ സമയം കൃഷ്ണൻ തൃണാർത്തന്റെ കഴുത്ത് ഞെരുക്കിയാണ് കൊല്ലും ചെയ്തു. പിന്നെ കംസൻ എന്ത് ചെയ്തു വെച്ചാല്, കൃഷ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശകടാസുരൻ, ഭഗൻ, അഖൻ, വത്സൻ എന്നീ അസുരന്മാരെ ഒക്കെ കൃഷ്ണന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അവരെയൊക്കെ കൃഷ്ണൻ കൊല്ലും ചെയ്തു. അങ്ങനെ കംസൻ തന്റെ കയ്യിലുള്ള 18 അടവും പയറ്റി കൃഷ്ണനെ കൊല്ലാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ 19-ാമത്തെ അടവായ ധനുർയാഗം നടത്താൻ അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ മധുരാപുരിയിലെ യാഗത്തിനെത്തിയ ബലരാമനും കൃഷ്ണനും പൂജിച്ചു വെച്ചിരുന്ന വില്ലെടുത്ത് മുറിച്ചാണ്ട് കളഞ്ഞു. തുടർന്ന് കംസനെ വധിക്കുകയും ചെയ്തു. തുടർന്ന് ശ്രീകൃഷ്ണൻ കംസന്റെ പിതാവായ ഉഗ്രസേനെ ഭരണത്തില് തിരികെ കൊണ്ടുവരികയും ചെയ്തു. മധുരയിലെ രാജാവായി ഭരണം നടത്തുകയും ചെയ്തു ഉഗ്രസേന. ഈ ഉഗ്രസേന ഇത്ര കാലം എവിടെയായിരുന്നു എന്ന് അറിയോ നിങ്ങൾക്ക്? കംസൻ തൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് രാജഭരണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഉഗ്രസേനെ തുറുങ്കിൽ അടച്ചിരിക്കുകയായിരുന്നു. ശ്രീകൃഷ്ണൻ കംസനെ വധിച്ചപ്പോൾ ബലരാമൻ കംസന്റെ 8 സഹോദരന്മാരെയും കൊന്നു. അങ്ങനെയാണ് കംസന്റെ പിതാവായ ഉഗ്രസേനൻ വീണ്ടും മധുരയിലെ രാജാവായി ഭരണം ഏറ്റെടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്റെ കഥ കേട്ടിട്ട് ബോറടിച്ചോ ഇത്ര നേരം? ഇല്ലല്ലോ. പിന്നെ അടുത്ത കൊല്ലെങ്കിലും അഷ്ടമി രോഹിണിക്ക് നമുക്ക് ഭഗവാനെ പോയി കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരണം എന്താ വെച്ചാൽ, അടുത്ത കൊല്ലത്തേക്കെങ്കിലും ഈ കൊറോണയിൽ മാറിപ്പോട്ടെ നമ്മുടെ നാട്ടിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ. എല്ലാവർക്കും ഞാൻ നല്ലത് വരാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കും.